ഗ്രീസ് ടിവിയുടെ പ്രഭാത സന്ദേശത്തിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളോട് ദേവോചനം സംസാരിക്കുന്നത് പാസ്റ്റർ റണ്ണി ഇടപ്പറമ്പി പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാൽ

ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗീയ പിതാവ് നൽകിയ ഈ നല്ല അവസരത്തിനായി ഞാൻ യേശുരാജാവിൻ്റെ മകുത്വം പറയുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയുവാൻ ദൈവവചനത്തിലുള്ള ആ ശക്തി അനുഭവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകുന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിന് ഒരായിരം നന്ദി അർപ്പിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധത്മാവ് എൻ്റെ പക്കൽ ഏൽപ്പിക്കപ്പെട്ട ദൈവിക വചനം എബ്രായ എബ്രായലേഖനം മൂന്നാമധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുകയും ഇബ്രാ ലേഖനത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശക്തമായ വേദവാക്യമാണ് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക എന്ന് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒത്തിരി വേദനക്കൂടെ പ്രയാസങ്ങളിൽ കൂടെ വെല്ലുവിളിയിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നവരാണ് ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികളേറെ പല വിഷയങ്ങളും നമ്മൾ ഒഴിഞ്ഞു മാറിയിട്ടും നമ്മളെ പിന്തുടരുന്ന ചില ശക്തികളുണ്ട് ജീവിക്കാൻ സമ്മതിക്കാത്ത സ്വസ്ഥതയോടെ ജീവിക്കാൻ സമ്മതിക്കാത്ത ഏത് മേഖലയിലും അശസ്തപ്പെടുത്തുന്ന ചില അന്തരീക്ഷങ്ങൾ നമുക്ക് നേരെ പടപൊരുതി നിൽക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ആരെയാണ് ആരുടെ മുഖത്താണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് സങ്കീർത്തനക്കാരൻ അതിൻ്റെ വാക്യം പറയുന്നുണ്ട് അവകിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല എന്നിട്ട് പറയും ഈ എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു അനർത്ഥങ്ങളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും അവരെ ദൈവം വിടുവിച്ചു എന്ന് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ആരും ഒരു നാളും ലജ്ജിച്ച് പോയിട്ടില്ല നമ്മൾ മനുഷ്യരുടെ മുഖത്ത് നോക്കിയാൽ മനുഷ്യരുടെ മുഖത്ത് നമ്മൾ ലക്ഷ്യം വെച്ചാൽ ഏത് സമയവും അത് മാറിപ്പോകാം ഒരു ഇരുളു മാറി വെളിച്ചം വരുന്നത് പോലെ അല്ലെങ്കിൽ ഒരു പകല് മാറി രാത്രി ഉണ്ടാകുന്ന പോലെ ആ രാത്രി മാറി ഒരു വെളിച്ചമുണ്ടാകുന്നത് പോലെ നോക്കുക മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ മനുഷ്യൻ്റെ നിലവാരങ്ങൾ മനുഷ്യൻ്റെ രീതികൾ മാറിപ്പോകാം എന്നാൽ ലജ്ജിച്ചു പോകാതെ എന്നും ഉയർത്തി നാലാട മുമ്പിൽ ദൈവിക അനുഗ്രഹങ്ങളും അനുഭവങ്ങളും തിരിച്ചറിയണമെന്ന് ഞാനിന്നെയ്യും ആഗ്രഹിക്കുമ്പോൾ വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടു കൂടി ഞാൻ സന്ദേശം കൈമാറട്ടെ മനുഷ്യരുടെ മുഖത്തല്ല നിങ്ങൾ നോക്കേണ്ടത് ദൈവത്തിൻ്റെ മുഖത്ത് നിങ്ങൾ നോക്കണം ഇവിടെ എബ്രായ ലേഖന കർത്താവ് പറയുന്ന വാക്യവും അങ്ങനെ തന്നെയാണ് നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുക ആരാണ് യേശുവിനെ ശ്രദ്ധിച്ച് നോക്കണ്ടേ എന്തിനാണ് യേശുവിനെ ശ്രദ്ധിച്ച് നോക്കേണ്ടേ ഏത് സാഹചര്യത്തിലാണ് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കേണ്ടത് ഇവിടെ എബ്രാഹം ലേഖനകർത്താവ് മൂന്നാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ വാക്യത്തിൽ ശ്രദ്ധിച്ചു നോക്കേണ്ടത് ആരാണ് വിശുദ്ധ സഹോദരന്മാർ ഒന്ന് യേശുവിൻ്റെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു നോക്കേണ്ടത് വിശുദ്ധ സഹോദരന്മാർ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് വിശുദ്ധ സഹോദരന്മാർ യേശുവിൻ്റെ മുഖത്ത് നോക്കണം രണ്ട് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവർ നമ്മളെ വിളിച്ചതാരാണ് നമ്മുടെ ദൈവമാണ് അതൊരു സ്വർഗീയ വിളിയാണ് നമ്മുടെ കർത്താവ് സ്വർഗത്തിലിരിക്കുന്നു സ്വർഗത്തിൽ നമുക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുന്നു ആ സ്വർഗത്തിലിരിക്കുന്ന കർത്താവ് നമ്മളെ വിളിച്ചു നമ്മൾ പാപത്തിലും ചെളിയിലും കുഴിയിലും അലർത്ഥങ്ങളിലും ഒക്കെ കിടന്നപ്പോൾ നമ്മളെ വിളിച്ചു ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളി ചിലരെ കർത്താവ് വിളിക്കുന്നുണ്ട് അവൻ്റെ മക്കളായിത്തീരാൻ മകനായിത്തീരാൻ മകളായിത്തീരാൻ ചിലരെ ഇന്ന് പകൽ കർത്താവ് വിളിക്കുന്നുണ്ട് ആ വിളി നിങ്ങളുടെ കാതുകളിൽ കേൾക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകും വിളിക്ക് യോഗ്യമായി മുൻനിർണയിക്കപ്പെട്ട ദൈവിക വിളിക്ക് ഓഹരിക്കാരായിരിക്കുന്ന ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധ സഹോദരൻ അല്ലെങ്കിൽ വിശുദ്ധ നീ എങ്കിൽ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് കയ്പിൻ്റെയും വേദനയുടെയും താഴ്വരയിൽ കടന്നു പോകുമ്പോൾ അനർത്ഥങ്ങൾ നിനക്ക് മീതെ തല ഉയർത്തി നിൽക്കുമ്പോൾ പത്തി വിളർത്തി നിൽക്കുന്നതുപോലെ പ്രതിസന്ധികൾ നിൻ്റെ മുമ്പിൽ വിടർന്നു നിൽക്കുമ്പോൾ അതിനകത്ത് കർത്താവുമായുള്ള ബന്ധത്തിൽ നിന്നകന്നു പോകാതെ യേശുവിനോട് ചേർന്നിരിക്കുന്നവനാണ് യഥാർത്ഥ വിശുദ്ധൻ യഥാർത്ഥ വിശുദ്ധൻ എന്ന് പറയുന്നത് വെള്ളയും വെള്ളയിടുന്നവൻ ഇടുന്നവൻ ക്ലീക്ഷേവ് ചെയ്തവനല്ല മൂന്ന് നേരം പ്രാർത്ഥനയ്ക്ക് പോകുന്നവനല്ല യഥാർത്ഥ വിശുദ്ധൻ ദൈവത്തോട് ഏത് പ്രതിസന്ധിയിലും ഏത് കഷ്ടതയിലും ഏതു വേദനയിലും ദൈവത്തോട് പുറുമുറുക്കാതെ ദൈവസന്നിധിയിൽ മർദ്ദനിക്കാതെ ആ അനർത്ഥങ്ങളുടെ ഇടയിൽ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി നിന്നുകൊണ്ട് ദൈവത്തെ മാത്രം പ്രസാദിപ്പിച്ച് ദൈവമുഖത്തേക്ക് മാത്രം നോക്കുന്ന ദൈവിക പദ്ധതിക്ക് വേണ്ടി മാത്രം ചെലവിടുന്ന ആവശ്യങ്ങൾ ഓരോന്നും അക്കമിട്ട് ദൈവത്തോട് മാത്രം പറയുന്ന ദൈവത്തിൻ്റെ മക്കളാണ് യഥാർത്ഥ വിശുദ്ധന്മാർ സ്വർഗീയ വിളിക്ക് ഈ പ്രിയപ്പെട്ടവരോട് എബ്രായ എബ്രാഹല കർത്താവ് പറയുന്നൊരു പദമാണ് അവിടെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം നോക്കുക നാം സ്വീകരിക്കുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനും ആരാ നമ്മുടെ കർത്താവ് കേവലമൊരു പുരോഹിതനല്ല മഹാപുരോഹിതൻ പുരോഹിതൻ പുരോഹിതന്മാർ ഒത്തിരിയുള്ള രാജ്യത്താണ് സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത പുരോഹിത സ്ഥാനത്ത് നിന്നും ഒരു സ്റ്റെപ്പൂടെ കുറച്ചുകൂടെ ഉയർന്ന് ഹൈലൈറ്റായിട്ടായിരിക്കുന്നത് ആ പൊസിഷനൊക്കെ പറ്റിയാണ് ലേഖകൻ പറയുന്നത് നമ്മുടെ കർത്താവ് അപ്പോസ്തോലനും മഹാപുരോഹിതനും മഹാ ആ പദങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് വേറൊരു ഇല്ല അതിൻ്റെ മേളിൽ വേറൊരാൾക്ക് സ്ഥാനം കൊടുക്കാനുള്ള പൊസിഷൻ ഇല്ല അപ്പം മഹാപുരോഹിതനുമായിരിക്കുന്ന യേശുവിനെ നിങ്ങൾ നോക്കണം നിങ്ങൾ യഥാർത്ഥ വിശുദ്ധനാണെങ്കിൽ സ്വർഗീയ വിളിക്കോഹരിക്കാണെങ്കിൽ നാം സ്വീകരിച്ചു പറയുന്ന ഹൃദയം കൊണ്ട് നമ്മൾ സ്വീകരിച്ചു പറയുന്ന യേശുവിൻ്റെ മുഖത്ത് നിങ്ങൾ നോക്കണം എന്തിനാണ് യേശുവിൻ്റെ മുഖത്ത് നോക്കുന്നത് മൂന്നാം മൂന്നാമധ്യായൻ രണ്ടാം വാക്യത്തിൽ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുക പറഞ്ഞതിൻ്റെ കാര്യം ഇങ്ങനെയാണ് മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തൻ ആകുന്നു അപ്പോൾ ഇവിടെ കർത്താവ് സഭയോട് പറയുന്നു വിശുദ്ധനോട് പറയുന്നു സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായിരിക്കുന്നവരോട് പറയുന്നു അപ്പോസ്തോലിനും നാം വിശ്വസിച്ച് പറയുന്നവനുമായ മഹാപുരോഹിതനുമായ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുക ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കരുത് പ്രഭുഖന്മാരുടെ മുഖത്ത് നോക്കരുത് വീട്ടുകാരുടെ മുഖത്ത് നോക്കരുത് കൂട്ടുകാരുടെ മുഖത്ത് നോക്കരുത് ഇന്ന് ഓശാന പാടുകയും ഇടുകയും കൂടെ നടക്കുകയും ചിരിച്ചു കാണിക്കുകയും ഒക്കെ ചെയ്യുന്നവരുടെ മുഖത്ത് നോക്കരുത് പകരം യേശുവിൻ്റെ മുഖത്ത് നിങ്ങൾ എന്തു ചെയ്യണം നോക്കണം കാരണം യേശു ആരാണ് യേശു മോശ ദൈവഗ്രഹത്തിലൊക്കെയും വിശ്വസ്തൻ ആയിരുന്നതുപോലെ കർത്താവും പിതാവാം ദൈവം അവനെ ആക്കി വെച്ചെടുത്ത് വിശ്വസ്തനായിരുന്നു നമ്മുടെ ദൈവം നമ്മുടെ കർത്താവ് ആരാണ് വിശ്വസ്തനാണ് വാക്കു പറഞ്ഞാൽ മാറാത്തവൻ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുന്നവൻ വഴി തുറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴി തുറക്കുന്നവൻ നോക്കുക വാക്കു പറഞ്ഞിട്ട് സാഹചര്യത്തിന് ഒത്തവണ്ണം മാറിപ്പോകുന്നവൻ അവിശ്വാസി വിശ്വാസമില്ലാത്തവൻ വാക്കിൽ ഖനമില്ലാത്തവൻ അല്ല നമ്മുടെ കർത്താവ് ഇവിടെ വായിക്കുന്നു മോശ ദൈവഗ്രഹത്തിലൊക്കെയും വിശ്വസ്തൻ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തൻ പോലെ പിതാവാം ദൈവം ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ ആക്കി വെച്ച സ്ഥാനത്തൊക്കെയും അവൻ വിശ്വസ്തനായിരുന്നു യേശു വിശ്വസ്തനായിരുന്നു ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ഇങ്ങനെ ആ സന്ദേശം കൈമാറാം ദൈവം നിങ്ങൾക്ക് വിശ്വസ്തനാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ വഴിയടഞ്ഞു നിൽക്കുന്ന വിഷയത്തിൽ നിങ്ങൾ നാളുകൾ കൊണ്ട് കരയുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വിഷയത്തിൽ നിങ്ങളെ സഹായിക്കാൻ ആർക്കും കഴിയാതെ നിങ്ങളെ സഹായിക്കേണ്ടവരും നിങ്ങളെ സ്നേഹിക്കേണ്ടവരും നിങ്ങളെ നോക്കി പ്രാഗി ശാപവാക്ക് പറഞ്ഞ് നിങ്ങളെ മുടിപ്പിച്ച് നിങ്ങളുടെ ജീവിതത്തെ വെല്ലുവിളിച്ച് നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ശുശ്രൂഷയെ അപകരിക്കുന്ന ഒരു പ്രത്യേക ഇരുണ്ട ഒരു കാലഘട്ടത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നീ ആയിരിക്കുമ്പോൾ ഇന്ന് രാവിലെ ദൈവമുഖത്തേക്ക് നോക്ക് നിങ്ങൾ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ് ഒരുപക്ഷെ നിങ്ങളുടെ ബാങ്ക് മാനേജർ വിശ്വസ്തത കാണിച്ചതെന്ന് വരത്തില്ല നിങ്ങളുടെ കൂടെയുള്ളവർ വിശ്വസ്തത കാണിച്ചത് വരത്തില്ല വീട്ടിലുള്ളവർ നിങ്ങളോട് വിശ്വസ്തത കാണിച്ചത് വരത്തില്ല എന്നാൽ എൻ്റെ കർത്താവ് അങ്ങനല്ല വിളിച്ച ദൈവം വിശ്വസ്തൻ അന്ത്യത്തോളം കാക്കുവാൻ ശക്തൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് ഒരു വഴി നിനക്ക് തുറക്കാം നിൻ്റെ കുഞ്ഞുങ്ങളെ ആദരിക്കാം നിൻ്റെ കുടുംബത്തിൽ സമാധാനം തരാം നിൻ്റെ ജോലിക്ക് വിശാലത വരുത്താം ആ മേഖലയിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കാം നിൻ്റെ കണ്ണ് നീരി ഞാൻ മറുത് കിടക്കുന്നതെയ്യോ അല്ലെന്ന് എപ്പോഴെങ്കിലും നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എഗ്രിമെൻ്റ് ചെയ്ത് പറയാം എൻ്റെ ദൈവം വിശ്വസ്തനാണ് നിങ്ങൾ വാക്കുമാറിയാലും എൻ്റെ ദൈവം വിശ്വസ്തനാണ് അതുകൊണ്ടാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ സാറായിൽ ഒരു കുഞ്ഞു ജനിക്കും പക്ഷെ നീണ്ട ഇരുപത്തഞ്ച് വർഷം കാത്തിരുന്നു മക്കൾ കാണാതിരുന്നിട്ടും ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു എങ്ങനെ റോമലഹനത്തിൽ പറയുന്നു അവൻ ആശയ്ക്ക് വിപരീതമായി ആശയോടെ വിശ്വസിച്ചു ദൈവത്തെക്കുറിച്ചുള്ള അബ്രഹാമിൻ്റെ വിശ്വാസം ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവൻ നോക്കുക അപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തയിൽപ്പെട്ട കാര്യമാണ് ഇല്ലാത്തത് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുക ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തത് നിങ്ങളുടെ കുടുംബത്തിൽ ഇല്ലാത്തത് തകർന്നു കിടക്കുന്ന മേഖലകൾ പണിയപ്പെടാതെ കിടക്കുന്ന മേഖലകൾ ശൂന്യത അനുഭവിക്കുന്ന തലങ്ങൾ വിശ്വസ്ഥത പ്രാപിക്കാൻ കഴിയാതെ നിങ്ങൾ എവിടെയോ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന അന്തരീക്ഷത്തിലാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചവരെല്ലാം നിങ്ങളെ കാലു വാരിയും മനസ്സ് തകർത്ത് നിങ്ങളുടെ ഉള്ള വിഷയത്തിൽ അവിശ്വസ്തത കാണിച്ച് നിങ്ങളെ ഇട്ടിട്ട് പോയെങ്കിൽ നിങ്ങളെ വെറുത്തു കളഞ്ഞെങ്കിൽ ഈ രാവിലെ സന്ദേശം കേൾക്കൂ എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വിശ്വസ്തന അബ്രഹാമിനോട് വാർത്തിക്ക സമയം പറഞ്ഞ ദൈവിക വാക്തത്വം കാലം കുറെ കഴിഞ്ഞെങ്കിലും ദൈവം മാറിയില്ല ഇസ്രായേൽ മക്കളെ നോക്കൂ ആറ് ലക്ഷത്തിൽപ്പരം ജനം ഇസ്രൈമിൽ നിന്ന് ഇറങ്ങി തിരിച്ചു ദൈവം പറഞ്ഞു എൻ്റെ ജനത്തെ എന്നെ ആരാധിക്കാൻ വിട്ടയക്കുക ഇറങ്ങിത്തിരിച്ചത് ലക്ഷക്കണക്കിനാണ് പക്ഷേ ഇറങ്ങിത്തിരിച്ചപ്പോൾ അവരുടെ പകുതി യാത്രയായപ്പോഴല്ല ദൈവത്തിന് മനസ്സിലായത് വാക്തത്വ ദേശത്ത് രണ്ടുപേരെ എത്തുള്ള അതിന് മുമ്പേ അറിയാമായിരുന്നു എന്നാൽ രണ്ടു പേർക്കു വേണ്ടി ദൈവം നാൽപ്പത് വർഷം എൻ്റെ ഭാഷ പറഞ്ഞ റിസ്ക് എടുത്തത് ദൈവം വിശ്വസ്തനായതുകൊണ്ടാണ് രണ്ടുപേരെയുള്ള ഇവർക്ക് രണ്ടു പേർക്കു വേണ്ടി ഞാൻ എന്നാ ചെയ്യാൻ എന്ന് പറഞ്ഞ് ദൈവം പാതി വഴിയിൽ ഇസ്രായേലിനെ മരുഭൂമിയിൽ ഇട്ടിട്ട് പോയിരുന്നെങ്കിൽ അവരുടെ അവസ്ഥ എന്തായാലേ പക്ഷെ രണ്ടു പേർക്കു വേണ്ടി ലക്ഷക്കണക്കിന് ജനത്തിന് തീറ്റി കൊടുത്ത വെള്ളം കൊടുത്ത മാറായ മധുരമാക്കിയ കാടപ്പക്ഷിയെ കൊടുത്ത മഞ്ഞ കൊടുത്ത സ്നേഹിച്ച കരുതിയ മേഘസ്തംഭവും അഗ്നിസ്തംഭവും നൽകിക്കൊടുത്ത ഒരു നല്ല കർത്താവിനെ നിങ്ങൾ മനസ്സിലാക്കുക എൻ്റെ ദൈവം നിൻ്റെ വീടിനകത്ത് നീ ഒറ്റയ്ക്കായിരിക്കും നിൻ്റെ പ്രാർത്ഥന മറ്റാർക്കും നിൻ്റെ വീട്ടിൽ കാണത്തില്ലായിരിക്കും നിൻ്റെ ആവേശം നിൻ്റെ ആ കണ്ണുനീര് നിന്നെപ്പോലെ ദൈവസേനുള്ള വിശ്വസ്തത നിൻ്റെ വീട്ടിൽ ആർക്കും കാണത്തില്ലായിരിക്കും പക്ഷെ കുഞ്ഞേ നിൻ്റെ ഒറ്റ കണ്ണുനീര് അമ്മേ നിൻ്റെ ഒറ്റ കണ്ണുനീര് എൻ്റെ അച്ഛ നിൻ്റെ ആ ഒറ്റ നിലവിളി ദൈവം കണക്കിട്ടിട്ട് നിനക്കു വേണ്ടി നിൻ്റെ കുടുംബത്തോട് നിൻ്റെ പാളയത്തോട് നിങ്ങളുടെ ജീവിതത്തോട് കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചറിനോട് വിശ്വസ്തത പുലർത്താൻ എൻ്റെ ദൈവം മതിയായവനാണ് കാരണം വേദപുസ്തകം പറയുന്നു യേശുവിനെ നിങ്ങൾ നോക്ക് നമ്മുടെ ദൈവം വിശ്വസ്തനാണ് ഹന്നായോട് ദൈവം പറഞ്ഞില്ലേ അടുത്ത വർഷം ഈ സമയം ദൈവം വിശ്വസ്തനാണ് യേശു കർത്താവും നിൻ്റെ ജീവിതത്തിൽ വിശ്വസ്തനാണെന്ന് വിശ്വസിക്ക് എനിക്ക് വേണ്ടി കർത്താവ് വഴി തുറക്കുമെന്ന് വിശ്വസിക്കുക ഞാൻ കണ്ണടങ്ങിയതിന് മുമ്പ് എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും എൻ്റെ ഭർത്താവ് മാനസാന്തരപ്പെടും എൻ്റെ ജീവിതത്തിൽ വിടുതലുണ്ടാകും എൻ്റെ കഷ്ടം മാറും ഇന്നത്തെ നിന്ന് ദൈവം എടുത്ത് മാറ്റും എനിക്ക് നേരെ എഴുന്നേൽക്കുന്ന പരിഹാസങ്ങൾ അസ്വസ്ഥതകൾ ജീവിതത്തോട് വെല്ലുവിളിച്ച് നിൽക്കുന്ന പരിശോധനകൾ മാറിപ്പോകുന്നൊരു സമയമുണ്ട് തള്ളിയവരും നീക്കിയവരും അപമാനത്തും പറഞ്ഞവരും ആക്ഷേപിച്ചവരും അവരുടെ നടുവിൽ ഒരു മാന്യതയുള്ളൊരു ദിവസം വരുന്നുണ്ട് എൻ്റെ ദൈവം ആ കാര്യത്തിൽ എന്നോട് വിശ്വസ്തത കാണിക്കും എന്ന് നീ ഈ പകൽ ഉറപ്പ് പറയാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവസ്ഥനത്തിൽ ഉറച്ചു വിശ്വസിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് ഇന്നു പകൽ നോക്കാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ എൻ്റെ ദൈവം നിങ്ങളുടെ വിഷയത്തിൽ വിശ്വസ്തന പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ അവിശ്വസ്തരായി തീർന്നിട്ടില്ലേ ദൈവത്തോട് നമ്മളെടുത്ത തീരുമാനം പലതും ഇന്നും സ്ഥാപിക്കപ്പെട്ടിട്ടില്ലല്ലോ ജോലി കിട്ടാതെ വന്നപ്പോഴെടുത്ത തീരുമാനം വിവാഹം നടക്കാതെ ഇരുന്നപ്പോൾ വന്ന തീരുമാനം കുഞ്ഞുങ്ങളെ കിട്ടാതിരുന്നപ്പോഴുള്ള തീരുമാനം സാലറി വർദ്ധിക്കാതിരുന്നപ്പോഴുള്ള തീരുമാനം എന്തിനേറെ നിൻ്റെ ശരീരത്തിൽ വന്ന ചെറിയ ചെറിയ വലുതായ രോഗങ്ങൾ കടന്നു വന്നപ്പോഴും ദൈവസന്നതിയെടുത്ത തീരുമാനങ്ങളുണ്ടല്ലോ ദൈവത്തോടുത്ത പ്രോമിസുകൾ പക്ഷെ സാഹചര്യം വഴി മാറിയപ്പോൾ അത് നിവർത്തിക്കേണ്ടതുപോലെ നിവർത്തിക്കാൻ കഴിയാതെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അസ്വസ്ഥത വന്നിട്ട് ആ വിഷയത്തിൽ നമ്മൾ അവിശ്വസ്തരായി മാറിയപ്പോൾ ദൈവം നമ്മുടെ അവിശ്വസ്ഥത കണക്കിടാതെ ദൈവം നമ്മുടെ കുറവ് കണക്കിടാതെ നമ്മൾ ചേർത്ത് നിർത്തി നമുക്ക് വേണ്ടി വിശ്വസ്ഥതയോട് കാര്യങ്ങൾ നടപ്പാക്കിയതുകൊണ്ടല്ലേ ഈ രാവിലെയും പുതിയ പ്രഭാതത്തിൽ പുത്തൻ ദിവസത്തിൽ ആരോഗ്യത്തോടും ആയുസ്സോടും ബലത്തോടും കൂടെ എഴുന്നേറ്റ് നിൽക്കാൻ ഒന്ന് കർത്താവിനെ മകുത്വപ്പെടുത്താൻ ഹൃദയം തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാൻ ഇന്ന് പകൽ അവസരം ലഭിച്ചത് നമ്മുടെ കഴിവല്ല ദൈവത്തിന് നമ്മോടുള്ള വിശ്വസ്തതയാണ് നമ്മുടെ മെടുക്കല്ല ദൈവത്തിന് നമ്മോടുള്ള വിശ്വസ്തതയാണ് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണം കാരണം മോശ ദൈവഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു പോലെ യേശുവും വിശ്വസ്തനായിരുന്നെങ്കിൽ നിന്റെ കാര്യത്തിൽ ദൈവം വിശ്വസ്തനാണ് അതുകൊണ്ട് പ്രയലേഖന കർത്താവ് പറയുകയാണ് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നിങ്ങൾ യേശുവിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്ക് അപ്പോസ്തോലനും നാം വിശ്വസിച്ച മഹാപുരോഹിതനമായ യേശുവിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിയാൽ ഒരു നാൾ നിങ്ങൾ കുലുങ്ങിപ്പോകില്ല ഒരു നാൾ നിങ്ങൾ മുടിഞ്ഞു പോകില്ല ഒരു നാൾ നിങ്ങൾ തളർന്നു പോകില്ല കാരണം ദൈവം വിശ്വസ്തൻ അവനെപ്പോലെ ഒരു ദൈവം നമുക്ക് വേറെ ഇല്ല രണ്ടാമതായി ഒരു വാക്യം കൂടെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക എന്നതിൻ്റെ സാരാംശം ഈ അഭ്രഹ ലേഖനം മൂന്നാമധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് വായിക്കുന്നിങ്ങനെയാണ് മകുത്വത്തിന് യേശു യോഗ്യനായതുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കുക സുവിശേഷത്തെ കാണുന്നു ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നതിൻ്റെ കാര്യം അവൻ ലോകത്തെ ജയിച്ചവനാണ് കഷ്ടങ്ങളെ ജയിച്ചവനാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞ ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവി ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു വെളിപ്പാട് പുസ്തകം ഒന്നാം അദ്ദേഹത്തെ കാണുന്നു എൻ്റെ കർത്താവിൻ്റെ മുഖത്ത് നോക്കേണ്ട അതിപ്രധാനമായ കാര്യം അവൻ ആദ്യനും അന്ത്യനമാണ് അതേ അധ്യായത്തിൽ പതിനെട്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നു മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോല് കൈവശമുള്ളവനാ എൻ്റെ യേശു അതുകൊണ്ട് യേശുവിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുക പാതാളത്തിൻ്റെ മേൽ അധികാരമുള്ള മരണത്തിൻ്റെ മേൽ അധികാരമുള്ള താക്കോല് കൈവശമുള്ളവനാണ് യേശു മകുത്വത്തിന് യോഗ്യനാണ് യേശു ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുമില്ലെന്ന് പറഞ്ഞ് ലോകത്തിൽ ഇറങ്ങി വന്ന് കഷ്ടം സഹിച്ച് കഷ്ടത്തെ ജയിച്ച മരണത്തെ ജയിച്ചു ശാപത്തെ ജയിച്ചു പാപത്തെ ജയിച്ചു ലോകത്തെ ജയിച്ചു നമുക്കു വേണ്ടി പിതാവിൻ്റെ വലതുപക്ഷത്ത് പക്ഷപാതം ചെയ്യുന്ന കർത്താവായി യേശു എൻ്റെ രക്ഷിതാവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നെങ്കിൽ ആ മഹാപുരോഹിതൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുക ഒരു മരണത്തിനും ഒരു ശക്തിക്കും ഒരു പാപത്തിനും ഒന്നിനും നിങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിയാതെ സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് ഇറക്കി മഹത്വത്തിന് യോഗ്യനാക്കി തീർത്ത് എബ്രാഹിം ലേഖനം മൂന്നാമത്തെയായി മൂന്നാമത്തെ വാക്യം മഹത്വത്തിന് യോഗ്യനാക്കി തീർത്ത കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്ക് നഷ്ടങ്ങൾ ലാഭമാകും തകർച്ചകൾ വഴിമാറും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനുണ്ട് അതുകൊണ്ടാണ് ദേവാലയത്തിലേക്ക് പോകുന്ന വഴിയിൽ ഒരുവൻ ഭിക്ഷയാജിച്ചുകൊണ്ട് പടിവാതയ്ക്ക് ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു ഗുരു ഇവനിങ്ങനെ മുടന്തനായിരിക്കാൻ കാരണം ഇവൻ്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തിട്ടാണോ യേശു പറഞ്ഞൊരു കാര്യമുണ്ട് ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടല്ല ഇവനിങ്ങനെ ഇരിക്കുന്നേ ദൈവത്തിൻ്റെ പിതാവിൻ്റെ എൻ്റെ ഇഷ്ടം അവൻ്റെ ജീവിതത്തിൽ നിറവേറേണ്ടതിന് ആ മകത്വം അവന് വെളിപ്പെടേണ്ടതിന് ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ നിങ്ങൾ ദൈവമുഖത്തേക്ക് നോക്ക് ഒരു മകത്വം വെളിപ്പെടും നിങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സായിരിക്കാം പലതിനെ ചൊല്ലി പൊട്ടിപ്പോകുന്ന ഹൃദയമായിരിക്കാം ഇന്ന് പകൽ ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പകൽ ഓടിക്കേറുന്നുണ്ടായിരിക്കാം കുന്നുകൂനെ കിടക്കുന്ന കരയില കൂടി പോലെ മനസ്സിനകത്തു കൂടിക്കിടക്കുന്ന കുന്നുകൂടി കിടക്കുന്ന ഇന്നലെ നീ കേട്ടത് നിനക്കെതിരെ എഴുതിയത് നിനക്കെതിരെ പറഞ്ഞത് നിനക്കെതിരെ നിന്നത് നോക്കുക ആ ഫോൺ കോള് ആ മെസ്സേജ് ആ ചാറ്റിങ് നിന്നെ അശസ്തപ്പെടുത്തിയെങ്കിൽ ഇതാ ദൈവാത്മ പറയുന്നു സ്വർഗീയ വിളിക്കോ വിശുദ്ധ സഹോദരന്മാരെ അപ്പോസ്തോളനും നാം സ്വീകരിക്കുന്ന മഹാപുരോഹിതനുമായ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്ക് അവൻ്റെ മുഖത്ത് നോക്കിയവരാ ലജ്ജിച്ചു പോയിട്ടില്ല അവരുടെ മുഖം പ്രകാശമായിട്ടുണ്ട് അവരുടെ കുഞ്ഞുങ്ങൾ തകരത്തില്ല അവർക്ക് ശാപം ഫലിക്കുകയില്ല യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയ യേശുവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി നടക്കുന്ന യേശുവിൻ്റെ മുഖത്ത് മാത്രം ലക്ഷ്യം വെച്ച് നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓടിച്ച നേശിനോട് പറയുന്ന ഒരു ജീവിത രീതിയാണ് നിനക്കെങ്കിൽ ഏതു മനുഷ്യൻ നിന്നെ ശപിച്ചാലും ഏതു മനുഷ്യൻ നിന്നെ പ്രാഗിയാലും ഏതു മനുഷ്യൻ നീ കുണം പിടിക്കില്ല നീ നന്നാകില്ല നിനക്കടിവരുന്നുണ്ട് ഏ നീ തകർന്നു പോകും നീ അനുഭവിക്കും നിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കും നിന്റെ ജീവിതം ശരിയാകത്തില്ലെന്ന് പറഞ്ഞ് കാലിതുള്ളി പല്ലുക്ക് ആമ കടിച്ചു പിടിച്ച് രക്തദാകിയായി സ്വർഗീയ വിളിക്കോഹരിക്കാരായിരിക്കുന്ന നിനക്ക് നേരെ നിൽക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ ശ്രദ്ധിക്കൂ ദുഷ്ടൻ്റെ ആശ നശിക്കും ദുഷ്ടൻ്റെ ആശ നീ തകരണമെന്ന ദുഷ്ടൻ്റെ ആശ നിൻ്റെ കുടുംബം രക്ഷപ്പെടരുതെന്നാ നീ നല്ല വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് നന്നായിട്ട് ജീവിക്കുന്നത് നന്നായിട്ട് ജോലി ചെയ്യുന്നത് നന്നായിട്ട് ഷോപ്പിംഗ് ചെയ്യുന്നത് നന്നായിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കാണുമ്പോൾ ദുഷ്ടൻ അവൻ്റെ ആശ സാധിച്ചെടുക്കാൻ വേണ്ടി നിനക്കെതിരെ പ്രാഗി നിനക്കെതിരെ എഴുതി നിനക്കെതിരെ മുടിപ്പിച്ച വാക്കുകൾ പറഞ്ഞ് പ്രതിയോഗിയായ പിശാജ് ആരെ വിഴുങ്ങേണ്ടു എന്ന് അറിയാതെ ചുറ്റി തിരഞ്ഞു നടക്കുമ്പോൾ ഇന്ന് പകൽ പൗലോസപ്പോസ്തോളിൻ എബ്രായ ലേഖന സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ് സ്വർഗീയ വിളിക്കോഹരിക്കാരായുള്ളവരേ സ്വർഗ്ഗത്തിൽ നിന്ന് വിളി കിട്ടിയവരെ സ്വർഗത്തിൽ നിന്ന് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരെ നിങ്ങൾ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്ക് നിങ്ങൾ നിന്ദിക്കപ്പെടുമ്പോൾ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്ക് നിങ്ങൾ ആക്ഷേപിക്കപ്പെടുമ്പോൾ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്ക് നിങ്ങളെ കാർക്കിച്ച് തുപ്പുമ്പോൾ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്ക് നിങ്ങളെ പരിഹസിക്കുമ്പോൾ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്ക് നിങ്ങളെ ആക്ഷേപിക്കുമ്പോൾ നിങ്ങളെ ആ വല്ലാതെ വേദനിപ്പിക്കുമ്പോൾ യേശുവിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്ക് ഈ സന്ദേശം എത്രവർക്ക് മനസ്സിലാകുന്നു നിങ്ങൾ യേശുവിൻ്റെ മുഖത്ത് നോക്കിയാൽ ആ മഹത്വ യോഗ്യം ആയ ക്രിസ്തുവിൻ്റെ ശക്തി നമ്മളിലേക്ക് ഇറങ്ങി വരികയും ദൈവം വിശ്വസ്തനാണ് ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങൾ ദൈവിക വിളിക്ക് ഓഹരിക്കാരും സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരുമാണെങ്കിൽ ദൈവത്തിന് വേണ്ടി ഒരു വിശുദ്ധ വർഗ്ഗമാണ് നീ എങ്കിൽ ഇന്ന് രാവിലെ നീ തമ്പുരാൻ്റെ മുഖത്ത് നോക്കണം തമ്പുരാൻ്റെ മുഖത്ത് നിങ്ങൾ നോക്കിയാൽ ഒരു നാളും നീ മുടിഞ്ഞു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കേ ഇല്ല തമ്പുരാൻ്റെ മുഖത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ തലമുറ ഉയർച്ച പ്രാപിക്കും തമ്പുരാൻ്റെ മുഖത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ മാനിക്കപ്പെടും ഇവിടെ ഇതാ ലേഖന കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങൾ യേശുവിൻ്റെ മുഖത്ത് നോക്കുക എന്ന് പറയുമ്പോൾ യേശു വിശ്വസ്തനാണ് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിൽ നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ എൻ്റെ യേശു വിശ്വസ്തനാണ് മറ്റൊന്ന് മഹത്വത്തിന് യോഗ്യനാണ് ദൈവമഹത്വം വെളിപ്പെടുത്തും യേശു നിൻ്റെ വിഷയത്തിൽ വിശ്വസ്തത വെളിപ്പെടുത്തുമ്പോൾ നിൻ്റെ കുടുംബത്തിൽ പോയി പോകുമെന്ന് വിചാരിക്കുന്ന ദൈവമഹത്വം തിരികെ വരും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഇന്ന് രാവിലെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കുക ദൈവം എന്തോ പുതിയതൊന്ന് ചെയ്യണം ചില കെട്ടുകൾ കർത്താവ് പൊട്ടിക്കണം ചില ബന്ധനങ്ങൾ കർത്താവ് അഴിക്കണം നാളുകൾ കൊണ്ട് നിങ്ങൾ പാരപ്പെടുകയല്ലേ സ്നേഹിച്ചവരുടെ ഭാഗത്തു നിന്ന് സ്വന്തം വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് നീ കരുതിയവരുടെ ഭാഗത്തു നിന്ന് മാറ്റി നിർത്തി ആക്ഷേപിച്ച് പ്രാഗി നിന്നെ മുടിക്കുന്ന ഒരു കൂട്ടം ജനത്തിൻ്റെ നടുക്ക് നീ തകർന്ന് മനസ്സ് ഉരുകി ഹൃദയം പൊട്ടി ഹാർട്ട് അറ്റാക്ക് വരുന്നതുപോലെ ഹൃദയത്തിനകത്ത് ആ വേദന കടന്നു വന്നിട്ട് ആര് സഹായിക്കാനില്ലാതെ നിന്റെ വേദന ആർക്കും അറിയാൻ കഴിയാതെ നിന്റെ കാര്യങ്ങൾ നീ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കാൻ പോലും നിന്റെ കൂടെ ആരുമില്ലാതെ അനുഭവിക്കുന്ന സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരനായ ഒരു വ്യക്തിയാണ് നീയെങ്കിൽ നീ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്ക് യേശുവിൽ ഒരു വിടുതലുണ്ട് യേശുവിൽ ഒരു ഒരു രക്ഷയുണ്ട് യേശുവിൽ ഒരു വഴിയുണ്ട് യേശു ഈ ലോകത്തെ ജയിച്ചതാണ് പ്രാർത്ഥിക്കുക കർത്താവേ അങ്ങ് ഈ ലോകത്തെ ജയിച്ചു ശാപത്തെ ജയിച്ചു പാപത്തെ ജയിച്ചു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായി മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോല് കയ്യിലേന്തിക്കൊണ്ട് അൽഫയും ഒമേഗയും ആകുന്ന ദൈവം വിശ്വസ്തനെന്നും സത്യവാനെന്നും പേർ വരുന്ന ഞങ്ങളുടെ നല്ല കർത്താവിൻ്റെ മുഖത്തേക്ക് ഞങ്ങൾ ഇന്ന് പകൽ നോക്കുകയാണ് ഈ മക്കളെ കർത്താവ് ആദരിക്കണേ ഇവരുടെ വേദന കർത്താവ് എടുത്ത് കളയണേ ഇവരുടെ കണ്ണ് നീണ്ടു മറുപടി കൊടുക്കണേ ഇവരുടെ കൈക്ക് കർത്താവ് പിടിക്കണേ ഒരിക്കലും ഇവർ തകർന്നു പോകല്ലേ അപ്പ സ്നേഹിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് സ്വന്തം വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് കൂട്ടുകാരുടെ ഭാഗത്തുനിന്ന് കർത്താവെ അവർ പ്രതീക്ഷ വച്ചവരുടെ ഇടയിൽ നിന്ന് ഒരു തെറ്റും ചെയ്യാതെ കർത്താവെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ചില സ്വർഗീയ വിളിക്ക് ചിലർ ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്നുണ്ട് അവരുടെ വേദന അറിയാൻ ഈ ഭൂമിയിൽ ആരുമില്ല കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ കരയാൻ ദൈവമേ ആരുമില്ല നീ അവരുടെ കൂടെ നിൽക്കണേ കർത്താവ് ഒന്ന് കൈക്ക് പിടിക്കണേ നിന്നിക്കുന്നവരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയൊന്ന് തെളിയിക്കണേ ദൈവം ഒന്ന് ഇവരെ ആദരിക്കണേ ഇവരുടെ കണ്ണുനീര് കർത്താവ് ഒപ്പിയെടുക്കണേ ഇന്ന് രാവിലെ അങ്ങ് ഞങ്ങൾക്ക് തന്ന ദൈവിക സന്ദേശം യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ മക്കൾക്ക് കൈമാറുകയ കർത്താവ് സ്വർഗം അത് ചെയ്യണേ വിടുവിക്കണമേ പ്രവർത്തിക്കണമേ കൂടെയിരിക്കണമേ ബന്ധനങ്ങളടിക്കണേ ഇന്ന് പക ഞാൻ ഇവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ധൈര്യമായിരിക്കും നിങ്ങൾ മനുഷ്യൻ്റെ മുഖത്ത് നോക്കാതെ യേശുവിൻ്റെ മുഖത്ത് നോക്ക് അവിടുന്ന് നിങ്ങൾക്ക് രക്ഷയും സമാധാനവും ഉണ്ട് പ്രാപിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമ ീന കേ ഇപ്പോളെന്തു ചെയ്യേണ്ടനീന കേശു പരാ എന്നോടുള്ളനകൾ കാ ുള്ള നന്നേ നിറയുന്ന സന്ന ഹോടെ സ്തുതി പാടിടുന്നേ ദേവ സന്ന ഹോടെ സ്തുതി പാടി സ്തുതി പാടിടുന്നേ ദേവ സന്ന സ്തുതി പാടിടുന്നേ ശിഷ്യളേറ്റ് ദേവാത്മജ മഹ ശിഷ്യളേറ്റവാത്മജ പാപത്തിൽ നിന്നു എന്നെ കോരിയടുപ്പന ശാപ ദേവാത്മജ മഹ എന്നോടുള്ള നിൻ ിഷകളേറ്റോടുള്ള നവ നന്മകൾ കാശു പരാ ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നീന കേശു പരാ എന്നോ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു ഈ സന്ദേശം മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത കൂടി അമർത്തുക ഓരോ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുന്നതായി നിങ്ങളുടെ അഭിപ്രായങ്ങളും വിഷയങ്ങളും ഞങ്ങൾക്ക് എഴുതുക ഞങ്ങളുടെ വിലാസം ഗ്രേസ് ടി വി വെണ്ണിക്കുളം സിക്സ് ഡിസ്ട്രിക്ട് കേരള ഇമെയിൽ ഫോൺ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ